മാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു പ്രവർത്തനം ചെയ്തു അല്ലെ നമ്മളൊരു പദപ്രശ്നം നമ്മൾ ഈ വാക്കുകളെല്ലാം ഈ കളങ്ങളിൽ എഴുതിയില്ലേ എഴുതി അല്ലേ മക്കൾ അത് കഴിഞ്ഞ വീഡിയോ കണ്ട് അതെല്ലാം ചെയ്തിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ചെയ്തിട്ടില്ലെങ്കിൽ ഇതിന് മുമ്പത്തെ വീഡിയോകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു ഐ ബട്ടൺ കാണുന്നില്ലേ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ മക്കൾക്ക് ലഭിക്കട്ടോ ഇൻഷാദ അപ്പൊ നമുക്ക് ഇന്ന് ഈ വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ ഹതി ഹി ഹരി നമ്മള് സാറപ്പോ ഇത് പറഞ്ഞപ്പോ രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ച മക്കള് ഞാൻ പറഞ്ഞപ്പോ ഇത് പറഞ്ഞപ്പോ ഞാൻ ഹാദിഹി എന്നാണ് പറഞ്ഞത് നമ്മുടെ ഫറാഷത്തിന് പറഞ്ഞപ്പോ സിഞ്ചാബ് പറഞ്ഞപ്പോ എന്താ പറഞ്ഞു ഹാദാ സിഞ്ചാബ് എന്നാ പറഞ്ഞു അതെന്തായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് മക്കൾക്ക് അറിയോ അത് നമുക്ക് പഠിച്ചു നോക്കിയാലോ മാഷാ നമുക്ക് പഠിക്കാലേ നമുക്കത് എങ്ങനെയാണ് അത് വരണതെന്ന് നമുക്ക് ഇച്ചിരി കൂടി വലിയ സ്ക്രീനിൽ കാണാം കേട്ടോ അപ്പം മക്കളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കണേ ഓക്കേ ഇതാണ് നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് ഇത് ഞാൻ രണ്ട് ഭാഗമായിട്ടാണ് ഇട്ടിരിക്കുന്നത് അല്ലേ ഇതൊരു നഖറ വനക്തൊ അല്ലേ നഖറ വനക്തൊ നഖറ ഇത് നമ്മൾ വായിക്കണം എന്നിട്ട് അത് ഇവിടെ എഴുതണം അല്ലെസ്കാലിക് ഇവിടെ നോക്കൂ മക്കള് ഒന്നാമത്തെ വാചകം ഒരു സെൻറ്റൻസാക്കി എഴുതിയിക്കണം അല്ലേ പക്ഷെ ഇവിടെ ഈ ഫറാഷത്തിന്റെ സ്ഥാനത്ത് നമുക്ക് ആ വാചകം ശരിക്കെഴുതണം ഇവിടെ ഒരു പൂമ്പാറ്റിയാണ് അതിന്റെ അറബി നമ്മൾ എഴുതണം അതിന്റെ അറബി എന്താണ് ഫറാഷത്തുൻ എന്നാണ് അല്ലെ ഇസ്കിതാലിക് നാം അപ്പോൾ ഫറാഷത്തുൻ എന്നെഴുതിയാൽ എന്താണ് ഇവിടെ ഈ സെന്റൻസ് കംപ്ലീറ്റ് ആവുകയുള്ളു അപ്പം നോക്കിയേ സാർ അവിടെ അത് എഴുതാൻ പോവാണ് ഇപ്പുറത്ത് എഴുതാൻ പോവാണ് കേട്ടോക്ക് അതു അല്ലെ ഹാദിഹി ഫറാഷത്തുൻ റാത്ത അല്ലെ ഇത് ഭംഗിയുള്ള ഒരു പൂമ്പാറ്റയാണ് ഹാദിഹി ഇത് അതിന്റെ അർത്ഥം ഹാദിഹി ഇത് എന്നാണ് ഫറാഷത്തുൻ പൂമ്പാറ്റ റായി അതു എന്താണ് ഭംഗിയുള്ള അടുത്തവരെണ്ണം കൂടി പറഞ്ഞിട്ട് സർഹാദാദിഹി തമ്മിലുള്ള വ്യത്യാസം പറയാം അടുത്തത് എന്താണ് ഇവിടെ ഒരു അംബജ് ആണ് അല്ലെ അംബജ് അംബജു ഇവിടെ നമ്മൾ ഒന്നാമത്തെ എഴുതി ഹാദിഹി ഫറാഷത്തുൻ റായുൻ എന്ന രണ്ടാമത്തെ കിടക്കുന്നത് ഹാദ അംബജുൻ അസ്ഫർ എന്നാണ് അല്ലേ ഹാദ അംബജുൻ അസ്ഫർ അപ്പൊ സാറ് ഫറാഷത്ത് പറഞ്ഞപ്പോ ഹാദിഹി എന്നാണ് പറഞ്ഞത് അംബജ് പറഞ്ഞപ്പോ ഹാദ എന്നാണ് പറഞ്ഞത് ഹാദിഹിയും ഹാദയും ഇത് എന്നാണ് അർത്ഥം ഹാദയും ഹാദിഹയും ഇത് എന്നാണ് അർത്ഥം ഇത് ഒരു പൂമ്പാറ്റിയാണ് ഇത് അസ്വർ അസ്ഫർ മാഹുൽ അസ്ഫർ മഞ്ഞ ഇത് മഞ്ഞ മാമ്പഴമാണ് എന്നാണ് അല്ലെ അപ്പൊ ഇവിടെ ഹാദിഹി പറയാൻ കാരണം ഈ ഫറാഷത്തായ കാരണം ഫറാഷത്ത് ഒരു പെൺകുട്ടിയാണ് ഫറാഷത്ത് ഒരു പെൺകുട്ടി അതെങ്ങനെ നമുക്ക് മനസ്സിലാവും അറിയോ ആ വാക്കിന്റെ അവസാനത്ത് ഒരു താ ഉണ്ടാവും മക്കൾ ശ്രദ്ധിച്ചു സാറോടിച്ചുവന്ന നടത്തി എടുത്തിക്കണ്ടോ അതെ അപ്പൊ ഫറാശത്തുൻ എന്നുള്ളത് താ വന്നത് കൊണ്ടാണ് നമ്മളിവിടെ ഹാദിഹി എന്ന് പറഞ്ഞത് ഫഹിതൂൺ എന്നാൽ ഇവിടെ അംബജിന്റെ കൂടെ നമ്മുടെ അമ്പജിന്റെ കൂടെ അങ്ങനെ തായൊന്നുമില്ല അപ്പൊ നമ്മൾ ഇത് എന്ന് പറയാൻ ഹാത എന്ന് പറഞ്ഞാതി ഫറാഷത്ത് പറഞ്ഞപ്പോ ഹാദിഹി എന്ന് പറഞ്ഞു എന്ന് പറയുമ്പോ നമ്മൾ ഹാത എന്ന് പറഞ്ഞാല് മക്കൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പോ എന്താണ് അടുത്തതും കൂടി നമുക്ക് നോക്കിയാൽ എല്ലാം കൂടി മക്കൾക്ക് മനസ്സിലാവും അല്ലേ അടുത്ത സിൻജാബ് സിൻജാബ് അല്ലേ ിഞ്ചാബ് എഴുതുമ്പോ നമ്മൾ ഹാദി എഴുതുവോ ഹാദി എഴുതുവോ ഈ സിഞ്ചാബിലെ താഴൊന്നും കാണുന്നില്ലല്ലോ അപ്പൊ എന്തായാലും ഹാദിയാണ് അല്ലേ എവിടെ ഹാദ കൊടുത്തിട്ടുണ്ടല്ലോ ഹാദ നമുക്ക് അല്ലേ ഈ സിഞ്ചാബ് എന്ന വാക്ക് നമ്മൾ ഇവിടെ ചേർത്തു ഈ ചിത്രത്തിന് പകരം ഈ സിഞ്ചാബ് ഇവിടെ ചേർത്തു ഹാദാ സിഞ്ചാബുൻ ജമീലു അപ്പൊ അത് ഇത് ഇതിന് നമ്മൾ ഈ ഹാദയെ നമ്മൾ മുതക്കർ അല്ലെങ്കിൽ സിഞ്ചാബിനെ നമ്മൾ മുതക്കർ എന്നാണ് പറയുക അറേബ്യയിൽ മക്കളത് ഓർത്തു വെച്ചാൽ മതി ഈ ഫറാഷത്താകുമ്പോൾ അത് മുഅന്നസാണ് ഈ തായുള്ളത് കൊണ്ട് മു അന്നസ് പെൺകുട്ടി മുതക്കർ ആൺകുട്ടി മനസ്സിലായോ നിങ്ങൾ തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും വേറെ വേറെയല്ലേ അതെ അപ്പോൾ ഹാദിഹി ഹാദിഹി മുന്നസ് ഹാദ മുതക്കർ അടുത്തും കൂടെ നമുക്ക് നോക്കാം അടുത്താണ് കൽബ് കൽബ് അല്ലെ കൽബ് അപ്പോ ഹാതയാണോ ഹാദിഹിയാണോ ഹാതയാണോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഹാദ കൽബുൻ അസ്വത് ഇത് മഞ് ഇത് കറുത്ത പട്ടിയാണ് കറുത്ത പട്ടിയാണ് അല്ലേ അടുത്തത് ഒന്നും കൂടി നോക്കാം മഹാദ ഹദാഹുവൽ ഹരിഹി മഹാദിഹി ബത്ത ബത്ത നമ്മുടെ താറാവ് അല്ലെ അപ്പൊ ഇവിടെ ഹാദിയാണോ ഹാദിഹിയാണോ അവിടെ തായുണ്ട് അതുകൊണ്ട് ഹാദിഹിയായിരിക്കും അല്ലേ നോക്കൂ ഹാദിഹി ബത്തുൻ റായ് ഹാദിഹി ബത്തുൻ കണ്ടോ അവിടെ താവ് കൊടുത്തിട്ടില്ല സാറ് ഈ താവ് വന്നതോടുകൂടി ഇത് ഹാദിഹിയായി മാറി ഞാൻ മനസ്സിലായി മക്കൾക്ക് നമുക്ക് ഒരു ഉദാഹരണം കൂടി സാറിച്ച് നിങ്ങൾ അത് സ്വന്തമായി എഴുതാനോ തായല്ലേ തായൊന്നുമില്ലല്ലോ അപ്പൊ എന്താ ഹാദിയാണോ ഹാദിഹിയാണോ മക്കൾ ആദ്യം ഒന്ന് എഴുതി ഈ വീഡിയോ നിർത്തിയിട്ടൊന്നെഴുതി ചോദിക്കുക എഴുതിയിലെ മാഷാ അപ്പൊ നമുക്ക് എന്താ നോക്ക ഹാദ അല്ലേ

ഇത് എന്ന് പറയുവാൻ വേണ്ടി എന്നാൽ ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ ഹാദയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നാണ് മക്കൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ മക്കൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇൻഷാല്ല എന്താണ് നമുക്ക് ഒന്നും കൂടി നിങ്ങൾ നന്നായി ഈ വീഡിയോ കണ്ടു നോക്കണം എന്നിട്ടത് മനസ്സിരുത്തി പഠിക്കുവാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം ഹാദിഹി ഹാദിഹി റായിഹത്തുൻ പിന്നെ അംബജുൻ അംബജുൻ അസ്ഫർ അസ്ഫർ ഇനിയോ സിൻജാബുൻ ജമീലുൻ കൽബുൻ അല്ലേൻസ് ഇവിടെ ഖുറാബായിരുന്നെങ്കിലോ ചിത്രം അപ്പൊ നമ്മളിവിടെ ഹാദാ ഉറാബുൻ അസ്വത് എന്ന് എഴുതണം ഓക്കെ അല്ലേ പിന്നെയോ ഹാദിഹി ജമീലത്തുൻ റായി അതുൻ അല്ലേ ഇവിടെ ഇവിടെ ത്വയിറത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിലോ ഹാദിഹി ത്വറത്തുൻ ജമീലത്തുൻ അല്ലേ ഹാദിഹി റായാത്തൻ ജമീലത്തുൻ ഇവിടെ ഭത്തത്തെ റായിയത്ത് നിന്ന് കൊടുത്തിട്ടുണ്ട് സാറ് അത് ചെറിയ പെശക് വന്നതാണ് ജമീലത്തുനിന്ന് തന്നെ മക്കൾ വായിക്കണം കേട്ടോ ഇവിടെ റായി യാത്തുനിന്ന് കൊടുത്തത് ജമീലത്തുൻ എന്ന് വായിക്കണം ഓക്കെ അല്ലേ അപ്പോൾ അള്ളാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങൾ കൂടി പഠിക്കാം ഇപ്പം നന്നായി പഠിക്കുക മക്കൾ അടുത്ത ക്ലാസ് വരെ എല്ലാവർക്കും വായസലാം